എൻ്റെ ബെസ്റ്റ് മെമ്മറീസ് എന്നൊക്കെ പറയാം. കോളേജ് ലൈഫ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ജീസസ് യൂത്തിന് ഉണ്ടായിരുന്ന ഭാഗം വളരെ വലുതാണ്. ജീസസ് യൂത്തിലൂടെ ഈശോ എന്നെ വളർത്തിയത് ചില്ലറയൊന്നുമല്ല, ഒത്തിരിയാണ്. കോളേജ് ജയവായിൽ വന്നേ പിന്നെ പറയുകയാണെങ്കിൽ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുത്ത് ജീവിക്കുന്ന ഒരു പറ്റം അടിപൊളി പിള്ളേർ, അങ്ങനെ പറയുള്ളൂ. അല്ലാതെ ഒരു നാല് ജോലികൾക്കുള്ളിൽ ഇങ്ങനെ മിണ്ടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതൊന്നുമല്ല ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഈശോനെ കൊണ്ടുപോകും, ഫുൾ ടൈം ഈശോയുടെ ഡിസിഷൻ ചോദിക്കുന്നു, ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുന്നു. അത് തന്നെ എല്ലാവർക്കും കൂടുതൽ നന്മകൾ ചെയ്യാനൊക്കെ ജീസസ് യൂത്തിലൂടെ പറ്റണം. പിന്നെ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ടാലൻറ്റ് എൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടന്നതിനെ ഈശോ എടുത്ത് ഉപയോഗിച്ചത് ജീസസ് യൂത്തിലൂടെയായിരുന്നു. ജീസസ് യൂത്തിൽ വന്നേ പിന്നെ മ്യൂസിക് മിനിസ്ട്രിയിൽ ഒരു പാർട്ടാവാൻ എനിക്ക് പറ്റി. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഓരോ ക്യാമ്പ് വരുമ്പോഴത്തേക്കും ഈശോ എന്നെ അതിലേക്കൊക്കെ വിളിച്ചായിരുന്നു. അവിടേക്ക് പോയി ഓരോ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലായേ ഒരു ക്യാമ്പിന് എന്തോരം ഈശോയെ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന്. കോളേജിലൊരു ഗ്രൂപ്പ് വരുമ്പം ഒരു 30-45 മിനിറ്റ്സിനുള്ളിൽ ഈശോയെ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഒരു ക്യാമ്പിനാകുമ്പോൾ അതിപ്പോൾ കുർബാനയോ ആരാധനയോ ഷെയറിങ്ങോ സെഷൻസോ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഈശോയ്ക്ക് സ്പർശിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോളേജിലൊരു ഒരു ക്യാമ്പ് വേണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മിക്ക കോളേജുകളിലും വൺ ഡേ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ കോളേജിലാണ് ജീസസ് യൂത്ത് തുടങ്ങിയത്, അത്രയും പ്രസ്റ്റീജിയസ് ഒരു കോളേജ്. പക്ഷേ ഇവിടെ ഇതുവരെയും ഒരു ക്യാമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് കാര്യം തുടങ്ങാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം നമുക്ക് പിന്നെ സാഭോചനം കിട്ടിയതുകൊണ്ട് തന്നെ അതങ്ങ് പ്രൊസീഡ് ചെയ്താലോ എന്ന് ആഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് കൂടി ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ അങ്ങ് തുടങ്ങി. പിന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അത്ഭുതങ്ങളായിരുന്നു നടന്നത് മൊത്തം. എല്ലാം അറേഞ്ച് ചെയ്ത് കിട്ടി. അത് റിസോഴ്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു മ്യൂസിക് ടീമും ഓഡിയോ വിഷ്വൽ ടീമും ഇൻറ്റർസെഷൻ ടീമും പ്രോഗ്രാം ടീമും ഒക്കെ ഉണ്ടായി കിട്ടി അതിനുള്ളിൽ. കഴിഞ്ഞൊരു പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു സീറോ ലെവലിൽ നിൽക്കുകയായിരുന്നു, ഒന്നും അറിയത്തില്ല. നമ്മളെ ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ജീസസ് യൂത്തിൻ്റെ നമ്മുടെ സ്വന്തം ചേട്ടന്മാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമ്മളിവിടെ വന്ന് നമുക്ക് എല്ലാം ചെയ്തു തന്നെ, എല്ലാം അറേഞ്ച് ചെയ്തു തന്നു. ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഈശോനെ ഇത്രയും സ്വീറ്റായിട്ടുള്ള, ഇത്രയും ഞങ്ങളെ നയിക്കുന്ന, എത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പൊക്കി എടുത്തു കൊണ്ടുവരുന്ന, എത്ര ഡെസ്പായി പോയാലും കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്ന, എപ്പോഴും ശക്തിപ്പെടുത്തുന്ന ആ ഈശോനെ ബാക്കിയുള്ളവർക്ക് കിട്ടണം, ആ ഒരു ആഗ്രഹത്തോടുകൂടി ചെയ്തതാണ്. അത് ഈശോയുടെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിനൊരു കുഴപ്പമില്ലാണ്ട് ഈശോ കഴിഞ്ഞോളം നടത്തി. ജീസസ് യൂത്തിലെ ഇത്തവണ ഈ ഒരു സോൾട്ടസ് പ്രോഗ്രാം നടത്തുമ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങളൊക്കെ അറിയുന്ന ഈ ഒരു ഈശോനെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം. എല്ലാവരും ഈശോനെ വാങ്ങിച്ചിട്ട് തന്നെ പോകണം. ഈശോയ്ക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കണം ലൈഫിൽ. അതിനെ ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all.